നല്ല കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് യോജിക്കാത്താണെങ്കിൽ അത് ഉപേക്ഷിക്കണം. അതിനകത്ത് ഉപയോഗിക്കാവുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ശത്രുവിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ സഹോദരനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ എനിക്ക് നിന്റെ എളിയ സഹോദരനെ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്, ദൈവത്തിനാണ് ചെയ്തത്. അപ്പം നമ്മൾ സഹോദരനെ കൊടുത്താൽ ദൈവത്തിന് കൊടുക്കുക, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അതൊക്കെ എല്ലാവർക്കും സ്വീകരിക്കാന്ന, മതവിശ്വാസിക്കും യുക്തിവാദിക്കും സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെയാണ് ഈ അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് താങ്കളുടെ മതത്തിൽ പെട്ടവരെ മാത്രമല്ല, കൃഷ്ണ ജയ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യരുത്, താങ്കൾ ഈ പറഞ്ഞ മാതിരി താങ്കളുടെ ഈ ഒരു ഇത് പിന്തുടരുന്നുണ്ടോ? അതായത് മതവിശ്വാസികൾ ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞു വെച്ച ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം താങ്കൾ ഇന്നും ചെയ്യാറുണ്ടോ? ഞാൻ തന്നെ പറഞ്ഞില്ലേ, ശത്രുവിന് വഴക്കുണ്ടാക്കി അല്ല വേണ്ടത്, പരമാവധി നമ്മളവരുടെ സ്നേഹം നനച്ച് അവരെ നന്നാക്കാൻ നോക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പെട്ടാലും പോലാലും ഞാൻ റെക്കമെന്റ് ചെയ്യുന്നില്ല. മടിച്ചമർത്തിലൂടെ അല്ല, സോഫ്റ്റ് ആയിട്ട്, അതായത് ബുദ്ധിപരമായ ഭൗതിക തലത്തിൽ പ്രവർത്തിച്ച് ആളുകളെ നേരെയാക്കണം എന്നുള്ള ശക്തിയും ഫോഴ്സും ഉപയോഗിച്ചുകൊണ്ടല്ല നല്ല വഴിക്കുള്ള എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എനിക്ക് ഉള്ളത്. കുട്ടികളുടെ വളർത്തുന്നത് സ്നേഹത്തോടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. നമുക്ക് തുടരാം അഖിൽ. ഞാൻ ഇതിനു മുമ്പ് ജാമ്യത ടീച്ചർ ഒന്ന് വന്നിട്ടെ, ജാമ്യത ടീച്ചറിൽ നിന്ന് കേൾക്കാം എന്താണ് എന്നുള്ളത്. ടീച്ചർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ. ആ, ഞാനിപ്പോ ജസ്റ്റ് വന്നിട്ടേ ഉള്ളു കേട്ടോ, ഞാനിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ പോയതായിരുന്നു. അപ്പോ നിങ്ങളുടെ വിഷയം എന്താണ്, ചർച്ച എന്താണ് എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. വന്നപ്പോഴേക്ക് സ്പീക്കേഴ്സ് പാനലിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോഴേക്ക് ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. എന്താണ് ഇവിടുത്തെ ചർച്ച, എന്താണ്? ബൈബിളാ, ദൈവ നിന്ദയാണോ എന്നുള്ളതാണ് ചർച്ച. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ രാജ്യത്ത് ദൈവം മാത്രം അന്യമാകാൻ പാടില്ലല്ലോ, എല്ലാം വിമർശിക്കപ്പെടേണ്ടതാണ്. ഇനിയിപ്പോ ഇപ്പൊ കണ്ടില്ലേ സുപ്രീം കോടതി വിമർശിക്കപ്പെടേണ്ടതാണ്, ആ വിധി വിമർശിക്കപ്പെടേണ്ടതാണ്. ഇപ്പോ എന്റെ ബോധ്യം എന്താണോ ആ ബോധ്യം എനിക്ക് തുറന്നു പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് നൽകുന്നതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ദൈവം വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വസ്തുതയല്ല. ആ വിമർശനത്തിനാണ് സാധാരണ നമ്മുടെ പൊതുവില് നിന്ന എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള വസ്തുത പറഞ്ഞാലും ഇപ്പൊ നിന്നയാകും. നിന്ന ഏതാണ്, വിമർശനം ഏതാണെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് വിമർശിക്കാവുന്ന തന്നെയാണ് എന്റെ പക്ഷം. പക്ഷെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി വരെ പറയുന്നത് വന്നിട്ട് നിന്നെയാണ്. ഇപ്പൊ നൂപുർ ശർമ്മയുടെ കാര്യത്തിൽ തന്നെ നൂപുർ ശർമ്മ മാപ്പ് പറയണം എന്ന് പറഞ്ഞൊരു ഇത് ഒരു സ്റ്റാൻഡ് എടുക്കുന്ന തരത്തെ ആ തരത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ജമത ടീച്ചർ പറയാൻ ഉദ്ദേശിച്ചത്? ഇന്നലെ തന്നെ ഈ ഒരു പ്രസ്താവന വന്നപ്പോൾ തന്നെ ഞാൻ എന്റെ അഭിപ്രായം എന്താണ് എന്ന് എന്റെ ചാനലിലൂടെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പലരും പറഞ്ഞു ഇത് സുപ്രീം കോടതിയാണ്, അത് കോടതി അലക്ഷ്യം വരും, അങ്ങ് വന്നാൽ അങ്ങ് വരട്ടെ എന്ന് കരുതി എനിക്ക് എന്റെ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ എന്റെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നൂപുർ ശർമ്മ ഒരു അപരാധവും ചെയ്തിട്ടില്ല. നൂപുർ ശർമ്മ മതത്തിലില്ലാത്ത വസ്തുത പറഞ്ഞിട്ടില്ല. പ്രത്യേകം ഒരു വിഭാഗത്തെ അവഹേളിക്കണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിച്ചിട്ടില്ല. അതൊന്നും അവർ ചെയ്തിട്ടില്ല. പിന്നെ മതവിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് സാധാരണ നമ്മുടെ നാട്ടില് പിന്നെ ഇവരുടെ വികാരം വ്രണപ്പെടാൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. അതുകൊണ്ട് എന്റെ പക്ഷം ഇപ്പോ എല്ലാ കാര്യങ്ങളും നൂപുർ ശർമ്മയുടെ തലയിൽ വെച്ച് കെട്ടി നൂപുർ ശർമ്മയോട് മാപ്പ് പറയണമെന്നൊക്കെ സുപ്രീം കോടതി പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ കോടതികളിലൊക്കെ എടുക്കേണ്ടത് ഭരണഘടനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ശരീരത്ത് നിയമങ്ങളല്ല. നമ്മൾ ഒരിക്കലും ഹൈക്കോടതി ആയിരുന്നാലും സുപ്രീം കോടതി ആണെങ്കിലും മുൻസിഫ് കോടതി ആണെങ്കിലും അവിടെയൊന്നും ശരീരത്ത് നിയമങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുവരെ. ഇനി അത് തിരുത്തണമെന്ന് എനിക്കറിയില്ല. അപ്പൊ നൂപുർ ശർമ്മയോട് മാപ്പ് പറയാൻ കൽപ്പിച്ചത് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ വിചാരണ പോലും നടത്താത്ത ഒരു സാഹചര്യത്തിലാണ്. വിചാരണ കൂടാതെ എങ്ങനെയാണ് ശിക്ഷ വിധിച്ചു മാപ്പ് പറയാൻ രണ്ട് ജഡ്ജിമാർക്ക് അധികാരം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തന്നെയുമല്ല ഇപ്പോ ഉദയ്പൂരില് നമ്മൾ കണ്ടതാണ് രണ്ട് വ്യക്തികൾ അവരുടെ FIR ഇട്ടിരിക്കുന്നത്. അവര് കനയ്യലാൽ എന്ന് പറയുന്ന വ്യക്തിയെ കൊന്നത് സാക്കിർ നായിക്കിന്റെ സ്പീച്ചിലൊക്കെ നിന്ന് ആവേശം ഉൾക്കൊണ്ടു എന്ന് ഞാനതൊക്കെ തള്ളിക്കളയുന്നു. ഞാൻ പറയുന്നത് ഖുർആനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു കൊല അവർ നടത്തിയത്. കാരണം അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ നിഷേധിക്കുന്നവരെ, വിമർശിക്കുന്നവരെ, വിശ്വസിക്കാതിരിക്കുന്നവരെ
അവരെ കൊല്ലാനും ചിത്രവധം ചെയ്യാനുമൊക്കെ ഖുർആനിൽ പ്രചോദനം നൽകുന്ന വചനങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ വർദ്ധിക്കുക തന്നെ ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് യാതൊരു വിധമായിട്ടുള്ള ഒരു ഗിൽറ്റ് ഫീലിംഗും ഇല്ല, അവരുടെ മനസ്സ് ഒരു ഒന്ന് ചഞ്ചലപ്പെട്ടിട്ട് പോലുമില്ല. എന്നിട്ടാണ് അവർ രണ്ടുപേരും കൂടെ നിന്നിട്ട് വീഡിയോ ചെയ്യുന്നത്, കത്തിയും പൊക്കി പിടിച്ചെടുത്ത നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇതിനൊക്കെ കാരണക്കാരി നൂപുർ ശർമ്മയാണ് എന്ന് സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാര് വിധി പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോയി. കാരണം ഇവര് ചെയ്ത ഈ കിരാതമായ ഒരു തേർവാഴ്ചയെ, ഒരു കൊലയെ, ഭീകരതയെ, തീവ്രവാദത്തെ ഒക്കെ ഒരു വ്യക്തി പറഞ്ഞതിനോടൊക്കെ കൊണ്ടൊന്ന് തലയിൽ വെക്കുക എന്ന് വെച്ചാൽ വേട്ടക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു നയമല്ലേ? ഇനിയും ധാരാളം ഇതുപോലെയുള്ള കൊലയാളികളെ സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയല്ലേ അത്? ഇനിയും നാളെ എന്റെ കഴുത്താണ് ആരെങ്കിലും അറുത്തതെങ്കിൽ നൂപുർ ശർമ്മയെ പിന്തുണച്ചതിന്റെ പേരില്, അതും നൂപുർ ശർമ്മയുടെ തലയിൽ തന്നെയല്ലേ വരിക? അപ്പോഴും തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന ആള് സേഫ് സോണിലാണ്. അപ്പോ ഹൈന്ദവ, എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക എല്ലാ ദൈവവിശ്വാസങ്ങളും ഒരുപോലെ തന്നെയാണ്. ഇതെല്ലാം മാരകമായ ക്യാൻസറുകളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കത് വിശ്വസിക്കാനും അത് പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്നെ ഈ അന്വേഷിക്കുന്ന ഈ കൊലപാതകം, നമ്മുടെ കനയ്യലാലിന്റെ കൊലപാതകം, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയോ ഒരു ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നോ യാതൊരു വിധമായ ഒരു ഉത്തരവും കിട്ടാതെ എങ്ങനെയാണ് ഇതിനൊക്കെ കാരണം നൂപുർ ശർമ്മയാണ് എന്ന് പറയുന്നത്? എനിക്കത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോകള്, ഐസിസുകാരും താലിബാൻകാരും ഒക്കെ ഒരുപാട് ആളുകളെ കൊണ്ടുപോയി കഴുത്തറുക്കുന്നതും പിന്നെ കണ്ണൊക്കെ കെട്ടി കയ്യും പുറകോട്ട് കെട്ടി അവരെ നടത്തി വിടും, എന്നിട്ട് അവരെവിടെയെങ്കിലും പോയി ഇടിച്ച് ഒരു കുഴിയിലേക്ക് വന്ന് വീഴുമ്പോഴേക്ക് തലയ്ക്ക് വെടിവെക്കുന്നതും ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളവരാണ്. അപ്പോ മുസ്ലിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ബഹുദൈവ വിശ്വാസികളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, അള്ളാഹുവിനെയോ റസൂലിനെയോ നിഷേധിക്കുന്നവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ തന്നെ ഉള്ളപ്പോൾ അത് ചെയ്യുന്ന കൊലയാളികൾക്ക് അവാർഡും റിവാർഡും ഒക്കെ വെച്ചിട്ട് കാത്തിരിക്കുന്ന ഒരു രക്ഷിതാവും കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കും. കാരണം പ്രവാചകനെ നിന്ദിച്ചാൽ മരണശിക്ഷയാണ് ഇസ്ലാമിക കോടതികൾ വിധിക്കുന്നത്, അതങ്ങനെ തന്നെയാണ് മതനിയമങ്ങളിലുള്ളത്. ഈ ശരീഅത്ത് നിയമം എങ്ങനെ ഉണ്ടായി എന്നുകൂടി നമ്മൾ അറിയണം. പിന്നെ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ബെഞ്ചമിൻ ഹെയ്ലി എന്ന് പറയുന്ന ഒരു പ്രഭു, അദ്ദേഹത്തിന്റെ കീഴിൽ ഈ രാജാക്കന്മാരൊക്കെ കൂടി ഒരു നിയമം വേണമല്ലോ, ശരീഅത്ത് നിയമം. അങ്ങനെ നിഹായ പോലെയുള്ള ഹനഫി മദ്ഹബ് പ്രകാരമുള്ള പുസ്തകങ്ങൾ ഒരു മൊത്തം ക്രോഡീകരിച്ചിട്ട് ഇതൊരു നിയമ പുസ്തകമാക്കി. അത് ഡി എഫ് മുള്ള എന്ന് പറയുന്ന പാഴ്സി നിയമജ്ഞൻ ഒരു 300 something വകുപ്പുകളുള്ള ഒരു പുസ്തകമാക്കി മാറ്റി. അത് മുഹമ്മദൻസ് ഓഫ് പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദൻസ് ലോ, ആ പുസ്തകമാണ് ഇന്ന് ശരീഅത്ത് നിയമങ്ങളായിട്ട് ശരീഅത്ത് കോടതികളിൽ എടുക്കുന്നത്. നമ്മുടെ കോടതികളും അത് തന്നെയാണ്. കാരണം നമ്മുടെ ഭരണഘടനയിൽ തന്നെയുണ്ട് ഇഫ് ദി പാർട്ടീസ് വേർ മുസ്ലിം ദി റൂൾ ഓഫ് ലോ ഷാൾ ബി ദി മുസ്ലിം പേഴ്സണൽ ലോ ബ്രാക്കറ്റിൽ ശരീഅത്ത്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ബാധകം ശരീഅത്ത് നിയമമാണ് എന്ന് സാധാരണഗതിയിൽ ഈ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സിവിൽ നിയമങ്ങൾക്ക് ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിവിൽ, ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. അപ്പോ ഈ കനയ്യലാലിനെ ഇങ്ങനെ ചെയ്തതിന് അവർക്ക് കൊലയാളികൾക്ക് റിവാർഡാണ് നൽകേണ്ടത്, മറ്റവർക്കാണെങ്കിലോ അള്ളാഹു വേറെ കുറെ പാരിതോഷികങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മതനിയമം നമ്മുടെ മുമ്പിൽ ഉള്ളിടത്തോളം കാലം നൂപുർ ശർമ്മമാർ വർദ്ധിക്കും, അതുപോലെ ജാമിദമാരും വർദ്ധിക്കും, കനയ്യലാലും ചേകനൂർ മൗലവിമാരും വർദ്ധിക്കും. ഇനി ഖുർആനില് ഉള്ള ഒരു വിഷയം പോലും പറയാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനിയിപ്പം നമ്മ ഈ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ള ഒരു വസ്തുത തന്നെ ആകട്ടെ, ഇപ്പോ ഞാനത് പറഞ്ഞു, അതിന്റെ പേരിൽ നിങ്ങളുടെ ഇപ്പം ഗീതയിലുള്ള ഒരു വസ്തുതയാകട്ടെ, ബൈബിളിലുള്ള ഒരു വസ്തുതയാകട്ടെ, ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള ഒരു വസ്തുതയാകട്ടെ, ഞാനത് പറഞ്ഞു, ഞാൻ വിമർശിച്ചു, അപ്പോൾ അതിനെ ഭക്തി പുരസ്സരം കാണുന്ന ആൾക്കാർക്ക് അതൊരു അപകീർത്തികരമായി തോന്നി. ഓക്കെ, അപ്പോ പരാമർശം നടത്തിയ എന്നെ, എന്നെ പിന്തുണയ്ക്കുന്ന ആളുകളെയും ഒക്കെ തല വെട്ടുന്നതിനെ നിങ്ങളുടെ പുസ്തകം എങ്ങനെ ന്യായീകരിക്കും? ആ ന്യായീകരിക്കുന്ന പുസ്തകത്തെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഭരണഘടന മുറുകെ പിടിക്കുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിമാര് വിധിക്കുന്നത്? എങ്ങനെയാണ്? വിധിച്ചിട്ടില്ല, ഇതൊരു പ്രസ്താവനയാണ്. എങ്ങനെ പ്രസ്താവന നടത്തും? എന്തായിരുന്നാലും ഈ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയല്ല. കാരണം നൂപുർ ശർമ്മയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കേണ്ടതാണ്.
കണ്ടിന്യൂ ചെയ്തോളൂ, മൈക്ക് മ്യൂട്ട് ആയി പോയി. ഓക്കെ, അപ്പോ ഈ നമ്മുടെ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, മൗലിക അവകാശത്തെ ഒക്കെ സംരക്ഷിക്കേണ്ടുന്ന ആളുകൾ തന്നെ സംഹാരമായി തീരുമ്പോൾ നമുക്ക് ഇത്തരം കൊല്ലലും കൊലയും ഒക്കെ നമുക്ക് ഇനിയും കാണേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ വിധികർത്താക്കള് ശരീഅത്ത് നിയമപ്രകാരമാണോ വിധി നടത്തുന്നത്, നീതി നിർവഹണം നടത്തുന്നത് എന്ന് ഇന്നലത്തെ ആ ഒരു പ്രസ്താവനയിൽ തോന്നിപ്പോയെന്ന് മാത്രമല്ല, വല്ലാത്ത പ്രയാസവും ഉണ്ടായി. കാരണം ഇന്ന് നൂപുർ ശർമ്മ നിൽക്കുന്ന സ്ഥാനത്ത് ഒരു പക്ഷേ നാളെ ഞാനും നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പൊ അവരെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പല ഇന്ത്യയില് അവർ ഈ ഒരു പ്രസ്താവന നടത്തിയതിന്റെ പേരില്, കാരണം അവര് പ്രവാചകൻ ചെയ്ത കാര്യം, പ്രവാചകന്റെ ഹദീസുകളിലുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൂന്ന് പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അത് മൂന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളേ ഉള്ളൂ. അപ്പോ ഈ ഈ കേസില് പ്രവാചക നിന്ന എന്ന് ആരോപിച്ചുകൊണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളില് വ്യത്യസ്തമായ രൂപത്തില് ഇവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. അപ്പൊ പലയിടത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസെല്ലാം ഒരൊറ്റ കോടതിയുടെ പരിധിയിലേക്കാക്കി മാറ്റാൻ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം പ്രതി ചേർക്കപ്പെട്ട നൂപുർ ശർമ്മയ്ക്ക് അവകാശമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നൂപുർ ശർമ്മയുടെ ഈ അവകാശം സുപ്രീം കോടതി നിഷേധിച്ചത് എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് ജഡ്ജിമാര് പറയുന്നത് അത് അനുവദിക്കാൻ ഇവരുടെ മനുഷ്യത്വം അനുവദിക്കുന്നില്ല എന്നാ. മനുഷ്യത്വം അല്ലല്ലോ ഇവിടെ വേണ്ടത്, ഭരണഘടനയല്ലേ? നീതിബോധത്തിന്റെ അടിസ്ഥാനം സുപ്രീം കോടതികളിൽ എന്താണ്? ഭരണഘടനയാണ്. തെളിവുകള്, സാക്ഷിമൊഴികൾ അതൊക്കെയാണല്ലോ ഇതുവരെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ ഇത് എന്തോ ഒരു ഇസ്ലാമിക പ്രീണനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ കനയ്യലാലിനും നൂപുർ ശർമ്മയ്ക്കും ഒക്കെ കിട്ടാതെ പോകുന്ന ഒരു ജനാധിപത്യ ഭരണ നിയമ പരിരക്ഷ നാളെ എനിക്ക് കിട്ടുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. താങ്ക് യു ടീച്ചർ, താങ്ക് യു. ഞാൻ സംസാരിക്കുന്നു. ഞാൻ പറയുന്ന എന്റെ ലോകത്തിന്റെ നാശമാണ് ഇസ്ലാം. എന്നെ സുപ്രീം കോടതി നാളെ വിധി തൂക്കി കൊന്നോട്ടെ, ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്. എന്റെ ജീവൻ പോയാലും തരല്ല. ഈ മനുഷ്യ സമൂഹത്തിന് രക്ഷ കിട്ടണം, സമാധാനം കിട്ടണം, ജീവിത സൗകര്യങ്ങൾ കിട്ടണം. ഈ രണ്ട് ജഡ്ജിമാരും എന്തൊക്കെയോ വിചാരണ പോലും ചെയ്യാതെ ആ നിരപരാധിയെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നെങ്കിൽ ഇവരെ ആണ് ആദ്യം വിചാരണ ചെയ്യേണ്ടത്. വൃത്തികെട്ട ജനസമൂഹം ഇങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തിനെ എന്തിന് നമ്മൾ സ്നേഹിക്കണം? ഇത്ര വൃത്തികെട്ട വിധിയാ വരുന്നതെങ്കിൽ എന്തിന് ഇന്ത്യ രാജ്യം, നമ്മുടെ രാജ്യം അത് പറയാൻ കഴിയോ? ഇവരിൽ നിന്ന് എന്ത് രക്ഷ നമുക്ക് കിട്ടുന്നത്, എന്ത് സംരക്ഷണം നമുക്ക് കിട്ടുന്നത്? വൃത്തികെട്ട ജഡ്ജിമാർ, അവര് വിചാരണ പോലും ചെയ്യാതെ ആ നിരപരാധിയെ ഇങ്ങനെ ക്രൂരമായി വിധിച്ച വൃത്തികെട്ട ആ ജഡ്ജിമാരുടെ മുന്നിൽ നിങ്ങൾ ജഡ്ജിമാരോട് പറയാ, നിങ്ങൾ ആ വിധിയോടൊപ്പം എന്റെ ഒരു തൂക്കേറ് ഞാൻ സമ്മാനമായിട്ട് നിങ്ങൾ തിരിച്ചോട് തരുന്നു. താങ്ക്സ് വെരി മച്ച്. ഇത് പറഞ്ഞത് ജോസഫിന്റെ മാത്രം ഇതാണ്. നാളെ ഇതിനകത്ത് എന്ത്, ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്ത് വിഷയം വന്നാലും നമ്മൾ ഉത്തരവാദിയല്ല ജോസഫ്, ഇത് താങ്കളിൽ മാത്രം നിക്ഷിപ്തമാണ്, താങ്കളുടെ സ്വന്തം അഭിപ്രായമാണ്. പിന്നെ നാസറാണ്. നാസർ കേൾക്കുന്നില്ലേ? മൈക്ക് ആൻഡ് മ്യൂട്ട് ചെയ്തോളൂ. കേക്കാവോ? ഞാൻ പറയുന്ന കേക്കാവോ? പറഞ്ഞോളൂ, പറഞ്ഞോ. ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ നമ്മുടെ ഈ ക്ലബ് ഹൗസ് എന്നുള്ള ആപ്പ് തന്നെ ചിലപ്പോ ബ്ലോക്ക് ആയി പോവില്ലേ? അഖിൽ നമുക്ക് വരാം, നമുക്ക് വരാം. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, പറഞ്ഞു വരുമ്പോ ഈ പിന്നെ നമ്മളെ ഈ ഇപ്പൊ ഈ നൂപുർ ശർമ്മയെ, ഇതുപോലെ നൂപുർ ശർമ്മയെ പറ്റി ഹൈക്കോടതി ഒരു സുപ്രീം കോടതി നടത്തി പരാമർശം, അതായത് പിന്നെ നൂപുർ ശർമ്മ രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ ഈ പരാമർശം, ഇത് അത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അത്ര വലിയ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടേ കാര്യമില്ല. കുറച്ച് ചെറിയൊരു കുറച്ച് ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇതേ പ്രസ്താവന തന്നെ ഇതേ സുപ്രീം കോടതി തന്നെയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ നാസർ മദനിയെ കുറിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപകടകാരിയായ മനുഷ്യൻ എന്ന് പറഞ്ഞത് റിട്ടയർ ചീഫ് ജസ്റ്റിസ് ആയ ശ്രീമാൻ ബോബ്ഡേ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപകടകാരിയായ മനുഷ്യനാണ്
അബ്ദുൽ നാസർ മദനി എന്ന ഒരു പരാമർശം, ഇതേപോലെ തന്നെ ഒരു പരാമർശം, ജഡ്ജ്മെന്റ് അല്ല പറഞ്ഞു, ഇതും ജഡ്ജ്മെന്റ് അല്ല, ഒരു പരാമർശം നടത്തിയത് ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ ആയിരുന്നു. അപ്പം അന്ന് ഇവിടുത്തെ ഒരു പിന്നെ ഇസ്ലാമിക പിന്നെ പ്രഭാഷകരും അതിനെതിരെ അതിനെതിരെ രംഗത്തിറങ്ങിയോ അല്ലെങ്കിൽ ആ ആ വിധിയെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുകയോ ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല അവിടെ. അപ്പം ഈ നുപൂർ ശർമ്മയെ പറ്റി ഒരു ഇതേപോലെ തന്നെ ഒരു പിന്നെ ഒരു പരാമർശം കോടതി നടത്തുമ്പോൾ നമ്മൾ ഈ ബോബ്ഡെ പറഞ്ഞ അബ്ദുൽ നാസർ മദനിയെ പറ്റിയുള്ള പരാമർശവും നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ അതേപോലെ നമ്മുടെ ഇതേ സുപ്രീം കോടതി തന്നെയാണ് മുംബൈ കലാപത്തിലെ പ്രതിയായിരുന്ന യാക്കൂബ് മേമനെ വർഷങ്ങൾക്ക് ശേഷം 10-28 കൊല്ലത്തിന് ശേഷമാണേലും തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. ഇതേ അബ്ദു പിന്നെ സുപ്രീം കോടതി തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതിയായിരുന്ന അജ്മൽ കസബിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. ഇതേ സുപ്രീം കോടതി തന്നെയായിരുന്നു പാർലി ആക്രമണത്തിലെ പ്രതിയായിരുന്ന അഫ്സൽ ഗുരുവിനെ ഒരു പിന്നെ 100% അഫ്സൽ ഗുരു പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതിയാണ്, തെറ്റ് ചെയ്തു, കുറ്റം ചെയ്തു എന്ന് 100% ബോധ്യമാകാതിരുന്നിട്ടും ഒരു പൊതുബോധം അഫ്സൽ ഗുരുവിന് എതിരാണ് എന്ന് 100% മനസ്സിലാക്കി സുപ്രീം കോടതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ വിധിച്ചത്. ആ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ വിധിച്ചപ്പോൾ പരമോന്നത കോടതിയായിരുന്നു സുപ്രീം കോടതി ഒരിക്കലും കൂടി പറഞ്ഞിരുന്നു ഇതൊരു പൊതുബോധമാണ്, അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റണം എന്നത് ഒരു പൊതുബോധമാണ്, കാരണം ഇത്ര വലിയൊരു കേസ് ഇന്ത്യൻ ശ്രീകോവിലിനെയാണ് ആക്രമിക്കാൻ വന്നിരിക്കുന്നത്, ഇതൊരു പൊതുബോധത്തിൽ അധിഷ്ഠിതമായ കേസാണ് എന്നും പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം ഇനി ഇത്തരം കേസുകൾ ആവർത്തിക്കാൻ പാടില്ല, ഇനി ഇത്തരം കേസുകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന ഒരു 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 മെസ്സേജ് കൂടി ആ വിധി പ്രസ്താവത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ കേസുകൾ എടുക്കുമ്പോൾ കോടതിയുടെ ഏതെങ്കിലും ഒരു പരാമർശം വരുമ്പോൾ എല്ലാ പരാമർശങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരണം, നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ വരണം. ഇപ്പൊ ഞാനൊരു യുക്തിവാദിയാണ്, ജാമിദേ ഒരു യുക്തിവാദിയാണ്. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു മതവാദി ഇവിടെ ഉണ്ടായിരിക്കാം, മതവിശ്വാസി, ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസി ഉണ്ടായിരിക്കാം, ക്രിസ്ത്യൻ മതവിശ്വാസി ഓർക്കും ആ വിധികളെല്ലാം എനിക്ക് അനുകൂലമായിട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കും, ഞാൻ എന്ന യുക്തിവാദി ഓർക്കും എനിക്ക് വരുന്ന സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ കോടതികൾ വിധിക്കുന്നതെല്ലാം ഒരു യുക്തിവാദിയായ എന്നെ സന്തോഷിപ്പിക്കുന്നില്ലായിരിക്കും. ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, പറഞ്ഞു തീർക്കട്ടെ, എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരിക്കണം, എനിക്ക് അനുകൂലമായിരിക്കണം, എന്റെ ചിന്തകൾക്ക് അനുകൂലമായിരിക്കും എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒക്കെ നമ്മുടെ ചിന്തകൾ ബാലിശമായ ചിന്തകളാണ്, എപ്പോഴും അങ്ങനത്തെ ചിന്തകൾ നമ്മളെ പിന്നെ ഒരു പുരോഗമനത്തിലേക്ക് നയിക്കില്ല. നമ്മുടെ നാടാണ്, ഇത് ജനാധിപത്യ രാജ്യമാണ്, ഒരു മതേതരത്വ രാജ്യമാണ്, ഇവിടെ ഹിന്ദുവിനും ജീവിക്കണം, മുസ്ലിമിനും ജീവിക്കണം, ക്രിസ്ത്യാനിക്കും ജീവിക്കണം, യുക്തിവാദിക്കും ജീവിക്കണം, എല്ലാ മതക്കാർക്കും ജീവിക്കണം. ചിലപ്പോൾ ഈ മറ്റു മതക്കാർക്ക് മതം വിശ്വാസികൾക്ക് അനുകൂലമായിട്ട് വിധികളും വരും, കോടതി വരും, കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. എല്ലാ സമയത്തും ഇവിടുത്തെ ഭൂരിപക്ഷ പിന്നെ മതസമൂഹത്തെ സന്തോഷിപ്പിക്കുന്ന വിധി വരും വരണമെന്നും നിർബന്ധമില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ യുക്തിവാദികളെ സന്തോഷിപ്പിക്കുന്ന വിധികൾ കോടതിയിൽ നിന്ന് എല്ലാ സമയത്തും വരണമെന്ന് ആരും നമ്മൾ ആരും ശഠിക്കാൻ പാടില്ല. കാരണം ഒരു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബോബ്ഡെയുടെ ഉദാഹരണം പറഞ്ഞ അബ്ദുൽ നാസർ മദനിയെ പറ്റി പറഞ്ഞത്. ഇതേ കോടതി തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞാൽ പല പല തീവ്രവാദികളെ പാർലമെന്റ് ആക്രമണ കേസിൽ, മുംബൈ ഭീകരാക്രമണം, ബോംബെ സ്ഫോടനം, അവിടെ ഒക്കെ ഉള്ള പ്രതികളെ തൂക്കിക്കൊല്ലാൻ വിളിച്ചതും നമ്മുടെ ഈ സുപ്രീം കോടതി തന്നെയായിരുന്നു. ആ കോടതി ആ പ്രതികളെ ഒന്നും വെറുതെ വിട്ടില്ല. അല്ലെങ്കിൽ ഈ ജിഹാദികളെ സന്തോഷിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു തീവ്രവാദിയെ കോടതി പറഞ്ഞു എല്ലാത്തിനും തൂക്കിക്കൊല്ലാൻ തന്നെയാണ് നമ്മുടെ പരമോന്നത കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ തന്നെ വരണം, ഒരു യുക്തിവാദികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസികളെ സന്തോഷിപ്പിക്കുന്ന വിധികൾ തന്നെ വരണം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അല്ലാമ ഇഖ്ബാൽ എന്ന് പറയുന്ന ഒരു ഒരു കവി ഉണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യത്ത്, നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. അദ്ദേഹം എഴുതിയ ഒരു ദേശഭക്തി ഗാനമാണ് സാരെ ജഹാം സി അച്ഛ എന്ന ഗാനം. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഗാനത്തെ കുറിച്ച്. ഇതേ മനുഷ്യൻ തന്നെയാണ് എന്ന ശരിക്കും പിന്നെ 100% വർഗീയപരമായ ഒരു ഗാനവും കൂടി രചിച്ച ഒരു മുസ്ലിം വർഗീയ ഗാനം, ഈ പറഞ്ഞ ഒരു മുസ്ലിം വർഗീയ ഗാനം ഇത് രചിച്ചതും ഈ അല്ലാമ ഇഖ്ബാൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സന്തോഷിപ്പിക്കുന്ന വിധികൾ തന്നെ വരണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഇത് നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ്. ഓക്കെ, താങ്ക് യു. അന്നർദി, താങ്ക് യു. നാസറിനോട് ഒരു കാര്യം പറയണം, അതായത് നാളെ സുപ്രീം കോടതി വിധിക്കുകയാണ് സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ല, അതുകൊണ്ടായിരിക്കാം സ്ത്രീകൾ വ്യാപകമായിട്ട് റേപ്പ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു ഭൂരിപക്ഷത്തെ ചിലപ്പോൾ സന്തോഷിപ്പിച്ചേക്കും. താങ്കളുടെ നിലപാട് അപ്പോഴും ഇത് തന്നെയായിരിക്കും. അതൊരിക്കലും ഞാൻ പറയാം, അത് ഞാൻ മറുപടി പറയാം,
ഒരു സെക്കൻഡ്. അപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞത്, അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ ആ വിധി ശരിയാണോ ശരിയല്ല എന്നുള്ളതല്ല വിഷയം. അത് നമുക്ക് നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട്, നമ്മുടെ നിയമം അനുസരിച്ചിട്ട്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണോ ആ വിധി എന്ന് നമ്മൾ ഒരു ചർച്ച ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എടുക്കുന്നൊരു നിലപാടാണ്, ആ നിലപാടല്ല, അത് ഒരു പുരോഗമനപരമായ നിലപാടല്ല താങ്കൾ എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇത് ഈ ഒരു ഉദാഹരണം താങ്കളോട് പറയേണ്ടി വന്നത്. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, നാസർ സാഹിബിനോട് എനിക്കും സംസാരിക്കാനുണ്ട്, അത് രണ്ടും കൂടി ചേർത്ത് താങ്കൾ അങ്ങ് മറുപടി പറഞ്ഞോളൂ. നൂപുർ ശർമ്മയുടെ വിഷയത്തില് കോടതി എടുത്ത തീരുമാനവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടി താങ്കൾ ഇങ്ങനെ കൊളാഷ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിൽ നീതിയുക്തമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രതികരണങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്ന് കരുതി എല്ലാം അങ്ങനെ ആയിരിക്കണമെന്നുണ്ടോ? നൂപുർ ശർമ്മയുടെ വിഷയത്തിലെ സുപ്രീം കോടതിയുടെ ഈ പരാമർശത്തെ നമ്മൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്നും താങ്കൾ മനസ്സിലാക്കണം. കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് വിചാരണ ആരംഭിച്ചോ? ഈ കേസ് സുപ്രീം കോടതി മുൻവിധിയോടുകൂടി നടത്തിയ ഈ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്, ഞാൻ വിമർശിക്കുന്നത്. കോടതി വിധികളും പരാമർശങ്ങളും സുപ്രീം കോടതി ജഡ്ജിയും ഇതൊന്നും വിമർശനത്തിന് അതീതമല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ വിഷയത്തിലെ നൂപുർ ശർമ്മയുടെ വിഷയത്തിലെ സുപ്രീം കോടതിയുടെ അഭിപ്രായം നീതികരമായിരുന്നില്ല, ഇത് പക്ഷപാതരഹിതമായിരുന്നില്ല എന്നാണ് എന്റെ ബോധ്യം. ഈ നാട്ടിൽ നടന്ന ഈ വിഷയ സംബന്ധമായിട്ട് നടന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം നൂപുർ ശർമ്മ പ്രവാചകൻ നിന്ന് നടത്തിയതാണ് എന്ന് പറഞ്ഞാല് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് ശരിയാണ് എന്ന് തലകുലുക്കി സമ്മതിച്ച് തൊള്ള തൊടാതെ വിഴുങ്ങാൻ എനിക്ക് പറ്റില്ല. ഇപ്പോ കനയ്യലാൽ എന്ന് പറയുന്ന സാധുവായ തയ്യക്കടക്കാരൻ ഇപ്പൊ അവർക്ക് എത്ര കോടി രൂപ പിരിച്ചു നൽകിയാലും തന്തയ്ക്കു മക്കളെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്കു മകനെ നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ കഴുത്തറുത്തതടക്കം ഇനി എന്തെല്ലാം നടക്കാനിരിക്കുന്നു, അതെല്ലാം ഒറ്റയടിക്ക് തന്നെ ന്യായീകരിക്കപ്പെടുകയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ നടന്നത്. അതുകൊണ്ടാണ് കനയ്യലാലിന്റെ വിചാരണ പോലും നടന്നിട്ടില്ല. അപ്പൊ ആ സമയത്ത് പോലും ഇത് നൂപുർ ശർമ്മയാണ് ഇതിന്റെയും ആധാരം എന്ന് പറയുമ്പോ തീവ്രവാദികൾക്ക് വഴി വെട്ടി കൊടുക്കലല്ലേ ഇത്, അവർക്ക് നൽകുന്ന ഒരു ലൈസൻസ് അല്ലേ ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയുടെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിൽ കുഴപ്പമില്ലെന്നാണോ? ചേകനൂർ മൗലവിയെ കൊന്നതിൽ കുഴപ്പമില്ലെന്നാണോ? അപ്പോ ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്ന വസ്തുതയല്ല. തന്നെയുമല്ല, ഈ വിഷയ സംബന്ധമായിട്ട് തന്നെ ഉമേഷ് പ്രഹ്ലാദ റാവു, എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മഹാരാഷ്ട്രയിലെ അമരാവതിയില് മതതീവ്രവാദികളാൽ ഈ നൂപുർ ശർമ്മയുടെ വിഷയത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു സാധു മനുഷ്യൻ കൂടിയുണ്ട്. അപ്പൊ നൂപുർ ശർമ്മയെ പിന്തുണച്ച രണ്ടാമത്തെ ആളാണ് ഉദയ്പൂരിലെ കൊല്ലപ്പെട്ട കനയ്യലാല്. ഒരുപാട് പേര് പിന്തുണച്ചിട്ടുണ്ട് കൊല ചെയ്യപ്പെട്ട രണ്ടാമൻ. ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് അതിക്രൂരമായിട്ടാണ് ഉമേഷ് പ്രഹ്ലാദ റാവു എന്ന് പറയുന്ന വ്യക്തിയെ മതതീവ്രവാദികൾ കൊല ചെയ്തത്. അപ്പൊ ഇതെല്ലാം സുപ്രീം കോടതി നൂപുർ ശർമ്മയുടെ തലയിൽ കൊണ്ടുവന്നിടുമോ? ഇനിയും നടക്കാനിരിക്കുന്ന കൊലകളും കലാപങ്ങളും തീവെപ്പുകളും കൊള്ളകൾ ഇതെല്ലാം നൂപുർ ശർമ്മയുടെ തലയിൽ കൊണ്ടിടുമോ? ഓരോ ഭീകരാക്രമണത്തിനും സുപ്രീം കോടതി ഇതിനൊക്കെ കയ്യൊപ്പ് ചാർത്തി കൊടുക്കുമോ? അപ്പൊ എനിക്ക് ഇതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോ കോടിക്കണക്കിന് ഭാരതീയരുണ്ട് ഇവിടെ, അവർക്കൊക്കെ അവരെയൊക്കെ കൊല്ലാൻ ഈ വിഷയത്തിൽ ഈ പ്രവാചകൻ നിന്ന് നടത്തി നൂപുർ ശർമ്മയെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോ അതിന്റെ പേരിൽ വരാനിരിക്കുന്ന എല്ലാ കലാപങ്ങൾക്കും കലാപകാരികൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇത് എന്നാണ് എനിക്ക് വിനീതമായി ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി നാസർ ഭായി പറഞ്ഞ വിഷയ സംബന്ധമായിട്ട് താങ്കൾക്ക് ഇതും എനിക്ക് മുമ്പ് സംസാരിച്ച ആളിനും കൂടി മറുപടി പറയാം. നാസർ എച്ച് എസ് പി കാണുന്നുണ്ട്, ഒരു മിനിറ്റ് ഇവിടെ നാസർ ഫുട്ടിൽ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. കേൾക്കുന്നുണ്ടോ നാസർ? പോയിട്ടും താങ്കളുടെ മൈക്ക് മ്യൂട്ടാണ്. താങ്കൾക്ക് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ സനീഷ് ചോദിച്ചതും ജാമിത ടീച്ചർ ചോദിച്ചതിനും ആയിട്ടുള്ള ഇതിന് മറുപടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം, താങ്കൾക്ക് സംസാരിക്കാം. താങ്കളുടെ മൈക്ക് മ്യൂട്ടാണ് സർ. അദ്ദേഹത്തിന് മറുപടി ഇല്ലാഞ്ഞിട്ടാണോ അല്ല അദ്ദേഹത്തിന് വേറെന്തെങ്കിലും ടെക്നിക്കൽ
ഡിഫക്റ്റ് ആണോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം മൈക്ക് താങ്കൾക്ക് എപ്പോ വേണമെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. എച്ച് എസ് പിയുടെ അടുത്തേക്ക് ഒന്ന് പോകണം. എച്ച് എസ് പി പ്ലീസ്. ഓക്കെ, കേൾക്കാം 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 പറയാം.